ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ഇന്ന് അതായത് 23/7/2013 നടന്ന പിയു എസ് ആർ ഫ്രം എസ് ടി ഓൺലി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ ആൻസർ കീയാണ്, കേരള പി എസ് സി പ്രസിദ്ധീകരിച്ച പ്രൊഫഷണൽ ആൻസർ കീ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ 33/2019. ഇനി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവർ തീർച്ചയായും നോക്കിയിരിക്കുക ഈ ക്വസ്റ്റ്യൻ പേപ്പർ, കൂടാതെ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങളും കൂടി നോക്കിയിരിക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഇതിൻ്റെ അനുബന്ധ വിവരങ്ങളും. നല്ല മഴയായതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടാവും, ദയവായി ക്ഷമിക്കുക. ക്വസ്റ്റ്യൻ നോക്കാം. കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാംബിയർ എഴുതിയ പുസ്തകം. ഇറ്റ് വാസ് ഫൈവ് ഫാസ്റ്റ് മിഡ് നൈറ്റ്. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്ന എവിടെ? പനവേൽ. NH-17 ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇങ്ങനെയായിരുന്നു ആദ്യം ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ഇപ്പം എൻ്റെ രൂപം മാറി, ഒന്ന് ശ്രദ്ധിക്കുക. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ആയി ആചരിക്കുന്നു എന്ന്? December 10. ടു സയൻസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? അരുൺ ഷുറി. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. കെട്ടിടങ്ങൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിന്റെ പേര്? ദിവ്യ ചക്ഷു. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ? APJ അബ്ദുൽ കലാം. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ സുന്ദർലാൽ ബഹുമാൻ ആരംഭിച്ച പ്രസ്ഥാനം? ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ബാലഗംഗാധര തിലക്. ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചതെന്നാണ്? 1965 ജനുവരി 26. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം? എടക്കൽ. ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നു മുതൽ? 2017 ജൂലൈ 1 മുതൽ. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? HJ കനിയ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ? അമർത്യ സെൻ. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനമാണ് നീതി ആയോഗ്. ഇത് എന്നാണ് നിലവിൽ വന്നത്? 2015 ജനുവരി 1. ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞതാരാണ്? Dr. B.R. അംബേദ്കർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം? നീൽ ദർപ്പൺ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ബംഗാൾ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. മഹാത്മാഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. ആരാണ് ഇതിന്റെ സംവിധായകൻ? ശ്യാം ബെനഗൽ. നൈ താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ഗാന്ധിജി. ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും പഴയ ക്വസ്റ്റ്യൻസും ഇടകലർത്തി ചോദിക്കുന്നുണ്ട്. പുതിയതെല്ലാം അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. പഴശ്ശിരാജയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരളസിംഹം. ആരാണ് ഇത് എഴുതിയത്? സർദാർ KM പണിക്കർ. കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ? കല്ലൻ പൊക്കുടൻ.
വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്ന ആര്? ലാറി ബേക്കർ. 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം ഭുവനേശ്വർ. ഇന്ത്യൻ സ്പോർട്സിന്റെ ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്ന ആര്? പി ടി ഉഷ. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി. മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത് ശേഷ സൂരി. അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? മറാത്ത. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ട്രായ് ശുപാർശയെ തുടർന്ന് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിൽ ആഗമനം നിലവിൽ വന്ന പൊതു നമ്പർ 112 112. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ആര്? ചാൾസ് മെറ്റ്കാഫ്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത്? മാഡം ബിക്കാജി കാമ. പ്രജന്നബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ ശങ്കരാചാര്യർ. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത് എന്ന്? 1857. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ ദാദാഭായ് നൗറോജി. ചോർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇന്നത്തെ പേര്? പെരിയാർ. കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാർഡ്. രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി സുജിത കൃപലാനി. ചൗരിചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം. വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം 2000. ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ചരൺ സിംഗ്. കിസാൻഘട്ടിൽ വിശ്രമിക്കുന്ന ചരൺ സിംഗ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമുദ്രം. ഇതും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോട്ടനോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈ. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൽക്കട്ട. കൽപ്പന ചാവള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിന്റെ പേര് കൊളംബിയ. ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ക്രോണോമീറ്റർ. ഇന്ത്യയുടെ തെക്കേറ്റം ഇന്ദിര പോയിന്റ്. ഇന്ത്യയിൽ അവസാന രൂപങ്ങളുടെ സംസ്ഥാനം തെലങ്കാന. സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം കന്യാകുമാരി. ഇന്ത്യയിൽ എത്ര സമയ മേഖലകളുണ്ട്? 1. ദക്ഷിണഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ് സ്വാതി തിരുനാൾ. 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? എ കെ ഗോപാലൻ. ഓഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിന്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുള. ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000 ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? എബോള. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? കുരുമുളക്.
ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? സി, വിറ്റാമിൻ സിയുടെ കുറവ് മൂലം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. ആരോഗ്യ കിരണം ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമാകുന്ന പ്രധാന ആഹാര ഘടകം ഏത്? പ്രോട്ടീൻ. ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്ത ഏത് എന്ന് കണ്ടുപിടിക്കുക. ഹൈഡ്രജൻ. 18 ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ മതി, അങ്ങനെയാണ് ഈ ചുറ്റുകളും ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം. ലോഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. അലുമിനിയത്തിന്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ISI മാനദണ്ഡം അനുസരിച്ച് 1st ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? 76%. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുക്കുമ്പോൾ ഉള്ള ഊർജ രൂപം ഏത്? ഗതികോർജം. ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏത്? മഞ്ഞ. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? 0°C. ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്പാദനം. കർപ്പൂരത്തിന്റെ പ്രവർത്തനം. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. ഇനി മാത്സാണ്. എക്സിന്റെ 3/2 ഭാഗം 2 ആയാൽ 2x+1 വില എത്ര? 7. 3/5 3 മടങ്ങ് എത്ര? 3/6. 3/7 × 4/7 എത്ര ഭാഗത്തെ സൂചിപ്പിക്കുന്നു? 3/4 ഭാഗം. 0.06 സമമല്ലാത്ത ഏത്? 0.6%. താഴെ തന്നിരിക്കുന്നതിൽ ന്യൂനസംഖ്യ ഏത്? -2/15. കൂട്ടത്തിൽ പെടാത്ത ഏത്? 8/16/15. 590 എന്ന സംഖ്യ 1180 എത്ര ശതമാനമാണ്? 50%. എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്ക് 40 km/h വേഗതയിലും ബിയിൽ നിന്ന് എയിലേക്ക് 60 km വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗം എത്ര? 48. ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. എല്ലായ്പ്പോഴും ആൻസർ 48 തന്നെയായിരിക്കും. -4 × -3 × 7 തുല്യമല്ലാത്ത ഏത്? -3 × -7 × -4. 0.0142+0.2534+0.5204+0.211 വില എന്ത്? 1. വിട്ടഭാഗം പൂരിപ്പിക്കുക. 3/5/2-33/16 9/4 17/8 500,000 രൂപയുള്ള ഒരു കാറിന്റെ വില 30% വർദ്ധിപ്പിച്ച് 20% കുറച്ചു. വിലയിൽ വന്ന മാറ്റം എന്ത്? 4% കൂടുന്നു. 72, 192, 360 എന്നീ സംഖ്യകളെ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? 24. ഒരു വിദ്യാലയത്തിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആകെ 1722 കുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? 738. 10 വർഷം മുമ്പേ അച്ഛന്റെയും മകന്റെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 7:3. ഇപ്പോൾ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:2 മകന്റെ വയസ്സ് എത്ര? 16.
7.22 × 7.22 × 2.22 × 2.78 × 2.78 × 2.78 വർഗമൂലം എത്രയാണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഒരു ഉത്തരം വന്നിരിക്കുന്നത് 10 ആണ് ഇതിന്റെ ആൻസർ. 5 × 5 5 − 5 × 5 5 + 5 + 5 × 5 11. 425.763 എന്ന ദശാംശ രൂപത്തിൽ നിന്ന് 10⁻²-ന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏത്? 6. 0.1225 വർഗമൂലം എത്ര? 0.35. ഒരു ക്ലോക്കിൽ 11:40 സമയം കാണിക്കുന്നു, അതിന്റെ കണ്ണാടിയിലുള്ള പ്രതിബിംബ സമയം എത്രയായിരിക്കും? 12:20.